ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഓണമൊക്കെ വരാൻ പോവാണ്. ഓണത്തിന് സദ്യക്കൊപ്പം വിളമ്പാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള അരിപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അരിപ്പായസത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് മട്ടയരിയുടെ ഉണക്കലരി. അപ്പോൾ 250 ml വരുന്ന ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന തേങ്ങാപ്പാൽ, ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല്. ഒന്നാം പാലെന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ള പാല്, രണ്ടാം പാലെന്ന് പറയുന്ന ഒന്നാം പാൽ എടുത്തതിന് ശേഷം ഉപയോഗിക്കുന്ന പാല്. പിന്നെ അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്, നമുക്ക് ഗീ റോസ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത് ഒട്ടും വെള്ളം ചേർക്കാത്ത, നമ്മൾ കൈകൊണ്ട് ഉടച്ചിട്ടുണ്ടാക്കുന്ന തേങ്ങയുടെ പാലാണിത്. ഒട്ടും വെള്ളം ചേർക്കാത്ത പാല് കേട്ടോ. ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഇത് ചുക്ക്, പിന്നെ നമ്മുടെ മറയൂർ ശർക്കര, മൂന്നച്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് അരിക്ക് മൂന്നച്ച ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല കറുത്ത കളർ നമ്മുടെ ശർക്കര പായസത്തിന് കിട്ടും. ഇപ്പോൾ അരിപ്പായസത്തിന് വേറെ പറയുന്ന പേരാണ് ശർക്കര പായസം എന്നൊക്കെ. പിന്നെ നെയ്യ്, മിൽമയുടെ നെയ്യാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഏലക്കാപ്പൊടി. അപ്പോൾ ഏലക്ക ചതച്ച് നമ്മുടെ പഞ്ചസാരയുടെ ഒപ്പം ചതച്ചിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏലക്ക, അപ്പോൾ നമ്മൾ ആദ്യം ഉരുളിയെടുത്തു. അപ്പോൾ ഇത് നമ്മുടെ അരി വേവിക്കുന്നത് മൂന്നാം പാലിലാണ്. മൂന്നാം പാലെന്ന് പറയുന്നത് രണ്ടാം പാൽ എടുത്തതിന് ശേഷം ഒരു 3 ഗ്ലാസ് വെള്ളം ചേർത്ത് ഉണ്ടാക്കുന്ന പാല്. അപ്പോൾ ഈ തേങ്ങ മൂന്നാം പാലിലാണ് നമ്മൾ ഈ അരി വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ വെള്ളത്തിൽ വേവിക്കാൻ പാടില്ല, കാരണം അവർ വെള്ളത്തിൻ്റെ ചുവ വരും നമ്മുടെ പായസത്തിന്. അപ്പോൾ മൂന്നാം പാലിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. പിന്നെ ആ സമയം കൊണ്ട് നമുക്കിവിടെ ശർക്കര പാനി ഉണ്ടാക്കാം. രണ്ട് മൂന്ന് അച്ച് ശർക്കര ഒരുക്കി നമുക്ക് പാനി ഉണ്ടാക്കാം. നമ്മുടെ ഇതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. മൂന്നാം പാല്, നമ്മുടെ അരിയുടെ വേവ് ഇതിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിനൊപ്പം തന്നെ ശർക്കര പാനി അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. ഇതപ്പോൾ നന്നായി തിളച്ച് ഇതിൻ്റെ വെള്ളമൊന്ന് വറ്റി വരണം. അപ്പോൾ നമ്മൾ എന്ത് മധുരം ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ള ഉപ്പ് നമ്മൾ ആ ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വെള്ളം തേങ്ങാപ്പാലൊക്കെ നന്നായി ഒന്ന് വറ്റി വന്നു. ഇതാ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളിവിടെ ശർക്കര പാനി ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചേർക്കുന്ന പോലെ തന്നെ ഇത് നന്ന് അരിച്ചിട്ട് വേണം നമ്മൾ ഈ പായസക്കൂട്ടിലേക്ക് ചേർക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് നമുക്ക് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കറുത്ത ശർക്കര ഉപയോഗിക്കാൻ കാരണം അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ കളറും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വെളുത്ത ശർക്കരക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പായസത്തിൻ്റെ ആ ഒരു കളർ നമുക്ക് കിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ പായസങ്ങളൊക്കെ, ശർക്കര പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ കറുത്ത ശർക്കര ഉപയോഗിക്കാൻ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ മറയൂർ ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ സമയം കൊണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ആവശ്യമെങ്കിൽ മുന്തിരി ഇതൊക്കെ നമുക്ക് ഗീ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നെയ്യ് 2 ടേബിൾ സ്പൂൺ എടുത്തു. അതിൽ അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ശർക്കര പാനി നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ രണ്ടാം പാലാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ രണ്ടാം പാലായാലും നമ്മളിതൊന്ന് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഒന്നാം പാല് ചേർക്കുമ്പോൾ അധികം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല, വെളിച്ചെണ്ണ തെളിഞ്ഞ് വരും നമ്മുടെ പായസത്തിൽ, അതൊരിക്കലും പാടില്ല. അപ്പോൾ ഈ രണ്ടാം പാലൊക്കെ നന്നായി നമ്മൾ വറ്റിച്ചെടുക്കണം. ഇന്നിപ്പോൾ നന്നായി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അഡീഷണൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുന്നതാണ് തേങ്ങാക്കൊത്ത്. ഇത് നമുക്കൊന്ന് ഗീ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് വഴറ്റിയെടുത്തില്ലേ, നെയ്യിൽ വഴറ്റി എടുത്തില്ലേ, അതേ നെയ്യിൽ തന്നെ നമ്മൾ ഈ തേങ്ങാക്കൊത്തും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി ഒന്ന് വഴണ്ട് വരുന്ന വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഏലക്കാപ്പൊടിയും ചുക്ക് പൊടിയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ ഇടിച്ച് ഇതിലൂടെ ചേർക്കുന്നുണ്ട്. ഇനി നന്നായി രണ്ടാം പാല് വറ്റി വന്നതിന് ശേഷം നമ്മളിവിടെ ഒന്നാം പാലൊന്ന് പതുക്കെ പതുക്കെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കും.
നമ്മുടെ പായസത്തിന് പണി പെട്ടെന്ന് കഴിയും. ഈ തേങ്ങയുടെ പാലെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ കോക്കനട്ട് പൗഡറൊക്കെ കിട്ടും. നമ്മുടെ നാട്ടിൽ നമ്മൾ ഫ്രഷായി ചെറുക്കിയെടുക്കുന്ന തേങ്ങയുടെ പാലാകുമ്പോൾ അതിൻ്റെ ആ പായസത്തിൻ്റെ ടേസ്റ്റും രുചിയും മണവും ഇതെല്ലാം ഒന്ന് കൂടും. അപ്പോൾ ഇവിടുത്തെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ്, നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ കൈകൊണ്ട് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ. ഇതിൽ നമ്മൾ ലേശം ചുക്കുപൊടി ചേർത്ത് ഇതിലേക്ക് ഒഴിക്കണം. ഇതുകൊണ്ട് ചേർത്ത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. ഇതിപ്പോൾ ഈ സമയത്തൊക്കെ നല്ലൊരു മണമാണ് നമ്മുടെ കിച്ചണിലൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നിന്ന് നമ്മൾ നെയ്യിലൊക്കെ റോസ്റ്റ് ചെയ്തെടുത്തില്ലേ നമ്മുടെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓണത്തിന് അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടുകാരുടെ ഒക്കെ താരമാവാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അത്ര എളുപ്പത്തിൽ രുചികരമായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അപ്പോൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും തന്നെ വീട്ടിലുണ്ടാക്കി നോക്കുക കേട്ടോ. ഈ പായസം അത്രയും തന്നെ രുചിയും മണവും ഗുണമുള്ള, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, അത് ഞാൻ ഗ്യാരണ്ടി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ വീടുകളിൽ ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കി നോക്കുമെന്ന് ഉറപ്പ് തരിക.